മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എന്ത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ബിസിനസ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഫുൾ ട്യൂട്ടോറിയൽ അബൌട്ട് വി എൻ എഡിറ്റർ. വി എൻ എഡിറ്റർ നമുക്ക് ആൻഡ്രോയിഡ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഐഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ ദി വീഡിയോ. വി എൻ എഡിറ്റർ നമ്മൾ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൽ നമുക്ക് വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ, ഈ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ മാത്രം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ന്യൂ പ്രോജക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏതൊക്കെ വീഡിയോസ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ട്രിമ്മിങ് വളരെ സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് വീഡിയോസ് നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ഈ വീഡിയോസ് നമ്മൾ ഈ സെൻറ്ററിലുള്ള പോയിന്റ്, ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ബാലൻസ് വരുന്ന ഓപ്ഷൻ ജസ്റ്റ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോയി കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ മുതൽ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇപ്പൊ നമുക്ക് ഈ നമ്മളിത് ചെയ്തത് മാറിപ്പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു ആരോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ ബട്ടൺ ആണ്. അപ്പം നമ്മൾ അത് ബാക്ക് വരും, അതായത് അണ്ടോ റിഡോ ബട്ടൺ ആണ് ഈ റൈറ്റ് കോർണറിൽ കാണുന്നത്. അത് നമ്മൾ അങ്ങനെ നമുക്ക് ബാക്ക് വരാൻ വേണ്ടി കഴിയും. നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആയി ക്ലിപ്പ്. പിന്നെ നമ്മൾ ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിം എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഈ കർസർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ട്രിം ചെയ്യാൻ വേണ്ടി കഴിയും. ട്രിം ചെയ്ത് നമ്മൾ ഓക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് ഈ വീഡിയോ ഇപ്പം നമ്മൾ ഇത് 16:9 റേഷ്യോ ആണ്. സോ നമ്മൾ ആ റേഷ്യോ മാറ്റി ഇപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലേക്ക് റീൽസ് ഒക്കെ ചെയ്യുന്നവരായാലും ഇല്ലെങ്കിൽ നമ്മൾ ടിക്ടോക്ക് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്നവരെ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കിവിടെ റേഷ്യോ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. 9:16. അപ്പോൾ നമ്മൾ സി ഇതേപോലെ നമുക്ക് റേഷ്യോസ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഞാനിവിടെ ഒറിജിനൽ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പിക്ചർ ഇൻ പിക്ചർ, അതായത് നമുക്ക് PIP ഒന്നുകിൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ കഴിയും. ഇതിന്റെ മുകളിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഓവറിലെ വീഡിയോസ് നമുക്ക് കൊടുക്കാം. ഇത് നമ്മൾ ക്രോപ്പ് ചെയ്ത് നമ്മൾ ചെറുതാക്കാം. അപ്പൊ നമുക്ക് ചെറുതാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് മോഷം വേണമെങ്കിൽ നമുക്ക് മോഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. സി ഇവിടെ മോഷം വരുന്നുണ്ട്. ഈ മോഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള മോഷൻ ആണ് വേണ്ടത്, അതായത് ഇൻ ആനിമേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട് ആനിമേഷനും ഉണ്ട്, ലൂപ്പ് ആയിട്ടുള്ള ആനിമേഷനും ഉണ്ട്. സോ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരെ ഈ നടുക്ക് ഇങ്ങനെ പെണ്ടുള്ള പോലെ ഇങ്ങനെ ആടി കളിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന ആനിമേഷൻ ജസ്റ്റ് ഫെയ്ഡ് ഇൻ ആവാം, ഇല്ലെങ്കിൽ ഫെയ്ഡ് ഔട്ട് ആവാം. അങ്ങനെ അതിന്റെ നമുക്ക് ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും കഴിയും. അതേപോലെ നമുക്ക് ഓരോ ഓപ്ഷൻസും നമുക്ക് ചൂസ് ചെയ്യാം. ഈ മൂന്ന് ആനിമേഷനാണ് നമുക്ക് ഈ മോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലിപ്പ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അത് ഈ സെയിം ഈ ക്ലിപ്പ് മാത്രമല്ല, നമുക്ക് താഴത്തെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ക്ലിപ്പും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മൾ അവിടെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ടെക്സ്റ്റ് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട്, നമ്മുടെ ഓൺ ഫോണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനും കഴിയും. സോ ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് ആണ് പോകുന്നത്. സ്റ്റാൻഡേർഡിൽ പോയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫോണ്ട് ചൂസ് ചെയ്യാം. സി ഫോണ്ടിൽ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഫോണ്ടിന്റെ സൈസ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് വലുതാക്കും ചെറുതാക്കും ചെയ്യാം. ഇവിടെ നമുക്ക് ഈ പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സ്ട്രോക്ക് ഒക്കെ ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ഇതില് കുറെ പ്രീസെറ്റ്സ് അവർ തന്നിട്ടുണ്ട്. ആ പ്രീസെറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇതിപ്പം ഈ ഇപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മുടെ ഈ ടൈമില് നമുക്ക് ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് വരെ ആക്കാം. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ ഇപ്പം ഇത് ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ ലാസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇവിടെയാണ് ലാസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പിന്റെ എൻഡിലേക്ക് നിങ്ങൾ എത്തി. അത് മാത്രമല്ല, ഇത് ജസ്റ്റ് സൂം പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം ലൈൻ മുഴുവനും നമ്മുടെ ഒറ്റ ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഐഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മളിപ്പം നോർമൽ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് അത് സ്ലോ മോഷൻ ആക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. കുറെ പ്രീസെറ്റ്സ് ഇവര് തന്നെ നമുക്ക് കുറെ പ്രീസെറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ പ്രീസെറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ പ്രീസെറ്റ്സ് നമുക്ക് മാനുവൽ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. സി നമുക്ക് ഈ ഒരു കർസർ നിങ്ങൾ അപ്പ് ഡൗൺ ആക്കി കഴിഞ്ഞാൽ മേലോ കഴിഞ്ഞാൽ ഫാസ്റ്റ് ആണ്, ഇത് താഴേക്ക് ആയി കഴിഞ്ഞാൽ സ്ലോ ആവും. അപ്പൊ നിങ്ങൾ അതേ രീതിയിൽ നമുക്ക് ആക്കാം. ഇല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെഗുലർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും.
വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഏതൊരു ബിഗിനർക്കും വളരെ സിമ്പിൾ ആയ രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോസിൽ നമുക്ക് കുറേ എഫക്ട്സ് ഇതിൽ തരുന്നുണ്ട്. ഇൻട്രോ വീഡിയോ ഒക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ ഇൻട്രോയിൽ നിങ്ങളുടെ ചാനലിന്റെ നെയിം അങ്ങനെ ടെക്സ്റ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് തന്നെ ഈ ടെക്സ്റ്റ് നമുക്ക് വീണ്ടും എക്സ്ട്രാ ടെക്സ്റ്റ് നമുക്ക് ഒരു ടെക്സ്റ്റ് പോലെ നമുക്ക് വീണ്ടും എക്സ്ട്രാ ടെക്സ്റ്റ് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വോയിസ് ഓവർ നമുക്ക് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഡബ് ചെയ്യുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ഓൾറെഡി വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് ഡബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെക്കോർഡ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മ്യൂസിക്കിന് നിങ്ങൾക്ക് ബീറ്റ്സ് കൊടുക്കാം, സൗണ്ട് എഫക്ട്സ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഇൻട്രോ വീഡിയോ ആണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ്, കുറേ അധികം സൗണ്ട് എഫക്ട്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ സൗണ്ട് എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ഈ എല്ലാ സൗണ്ട് എഫക്ട്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ സൗണ്ട് എഫക്ട്സ് നമുക്ക് പുറത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനും കഴിയും. ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉള്ള വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് നൽകുന്നത് നിനക്കറിയില്ല. ഇത് പെയ്ഡ് ആവുന്നതിന് മുമ്പ് ഇത് ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാർ എത്രയും വേഗം ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ തൊട്ടടുത്താണെങ്കിലും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് ട്രാൻസിഷൻസ്, നമുക്ക് വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. ഇതേപോലെ നമുക്ക് കുറേ അധികം ട്രാൻസിഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. സി കുറേ ട്രാൻസിഷൻസ് ഉണ്ട്. ഈ ട്രാൻസിഷൻസ് മുഴുവൻ നമുക്ക് ആഡ് ചെയ്യാം. ഈ മാറ്റം എന്നുള്ളത് ഈ ഒരു ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ കുറച്ചും കൂടെ ഒരു നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാം. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്നവരായാലും കുറച്ച് ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാഴ്ചക്കാരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ ഒരു ബിഗിനർക്ക് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ കൈമാസ്റ്ററിലായാലും ഇല്ലെങ്കിൽ ഇൻഷോട്ടിലായാലും അതിൽ വാട്ടർമാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതിലങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മേഡ് വത്ത് ഈ വി എന്ന് പറഞ്ഞ് വരുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് മേലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി കിട്ടി. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ വരും, ആ ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. പിന്നെ മ്യൂസിക് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മ്യൂസിക്കിന് ബീറ്റ്സ് കൊടുക്കാൻ വേണ്ടി കഴിയും. സി നിങ്ങൾക്ക് മ്യൂസിക് യൂസ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ മ്യൂസിക് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഈ ഒരു ഫോൾഡറിൽ വരുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ ആപ്പിൽ പോയിട്ട് നിങ്ങളുടെ മ്യൂസിക് നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും.